ചോദിക്കുകയാണ്, എവിടെയാത്ത എന്റെ വസ്ത്രം എവിടെ, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച വസ്ത്രം എവിടെ? അദ്ദേഹത്തിന് കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അതിലൊരു ചെറിയൊരു ന്യൂനത കണ്ടപ്പോൾ ആ ന്യൂനതയിലേക്ക് വിരലിച്ചു കൊണ്ടിട്ട് ആ വ്യക്തി ധനാഢ്യനായ മനുഷ്യൻ പറയുകയാണ്, അല്ലയോ അത്ത, എന്താണ് ഈ കാണുന്നത്, ന്യൂനത കാണുന്നുണ്ടല്ലോ. ആ സമയത്ത് അത്താഹു സൽമി റളിയല്ലാഹു തആലാനോ രണ്ട് കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി പൊഴിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. ആള് ആ ധനാഢ്യൻ ചോദിച്ചു, എന്റെ റബ്ബനോട് ചോദിക്കുകയാം, അല്ലയോ അത്ത, നിങ്ങൾ നമസ്കരിക്കുന്ന നേരത്ത് നിങ്ങളുടെ നമസ്കാരം ഒന്ന് മനോഹരമാക്കി കൂടായിരുന്നുവോ? നിങ്ങളുടെ ഖുർആൻ ഒന്ന് മനോഹരമാക്കി കൂടായിരുന്നുവോ? നിങ്ങളുടേതായ സൽപ്രവർത്തനങ്ങളും സൽക്കർമ്മങ്ങളും ഒക്കെ ഒന്ന് മനോഹരമാക്കി തീർത്തിയിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രബോധനം ഒക്കെ വളരെ നല്ല രീതിയിലാക്കി തീർത്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് എന്റെ കർമ്മങ്ങളിലേക്ക് വിരലിച്ചൂണ്ടിയിട്ട് സർവാധിനാഥനും സർവശക്തനും സർവജ്ഞനുമായ ആകാശത്തിന്റെ അനന്തതയിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളെയും ആടിയുടെ അടിത്തട്ടിലൂടെ നീതി തുടിക്കുന്ന മത്സ്യങ്ങളെയും കാനനങ്ങളിൽ ഗർജിക്കുന്ന സിംഹത്തെയും സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ എന്നോട് ചോദിച്ചാൽ എന്ത് മറുപടിയാ ഞാൻ പറയുക എന്ന് പറയുന്ന അത്താഹു സൽമി റളിയല്ലാഹു തആലാനു. അങ്ങനെയായിരുന്നു നമ്മുടെ മുൻഗാമികളായ സഹാബിവര്യന്മാരും. നമ്മളും അവരും തമ്മിൽ എത്ര അന്തരവും വ്യത്യാസവും. അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നമ്മുടെ ദിനങ്ങൾ ഓരോന്നോരോന്നായി കൊണ്ട് പിന്നിട്ടുകൊണ്ട് ഈ നോമ്പങ്ങൾ കഴിയുമ്പോഴേക്ക് നമ്മൾ പറയും, ആ നോമ്പും കഴിഞ്ഞു, അല്ലെങ്കിൽ റമദാനും അങ്ങ് കഴിഞ്ഞു, ഇനി അടുത്ത റമദാനിൽ കാണാം. അങ്ങനെയുള്ള അവസ്ഥാ വിശേഷങ്ങളും സാഹചര്യങ്ങളും അതിലേക്ക് മാത്രം ഒതുങ്ങിയാൽ മതിയോ നമ്മുടെ മനസ്സും ശരീരവും ചിന്തയും ഒക്കെ? അല്ല, നമ്മൾ മാറണം. മാറ്റണം. എങ്ങനെ മാറണമെങ്കിൽ നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കണം, മനസ്സിന് ശാന്തി ലഭിക്കണം. അസ്വാസ്ഥ്യതകളും അശാന്തിയുടെ കരിനിഴലുമായി കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളിൽ പല ആളുകളും. നമ്മൾ അള്ളാഹുവേ